അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് ചാലക്കുടി കൊരട്ടി ചെറങ്ങരയുള്ള സജീവഞ്ചാൻ്റെ വീട്ടിലാണ്. അപ്പോൾ സജീവഞ്ചാൻ്റെ വീട് പണിയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഈ വീട്ടിൽ പല കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ നമുക്ക് സജീവഞ്ചാൻ്റെ നമ്മൾ പരിചയപ്പെടുന്നു വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് RIK എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു പർട്ടിക്കുലർ ഐറ്റം വൈറ്റിൽ ഗ്രേ ഡിസൈൻസുള്ള സത്വാരി എന്ന് പറയുന്ന 800-1600 ഡിജിറ്റൽ ഗ്ലോസി ടൈര് പുള്ളി സ്റ്റുഡിയോ പോയി സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഷോറൂമിൽ അതിൻ്റെ റേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പുള്ളി വന്നതാണ്. അപ്പോൾ ആൾ ക്ലൈൻറ്റ് പുള്ളി ആളുടെ വൈഫ് ടീച്ചറാണ്. അവർ രണ്ടുപേരോട് കൂടി നമ്മുടെ അടുത്ത് വന്നു പർട്ടിക്കുലർ ഐറ്റം വേണം, അതായത് RIK ഒരു സത്വാരിയ എന്ന് പറയുന്ന 800-1600 ഗ്ലോസി ടൈറ്റ് വേണം എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വരികയും ചെയ്തു. വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും സ്പെഷ്യൽ റേറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്രൂവ് ചെയ്തത്. പക്ഷേ നമ്മൾ ആ ടൈമിൽ അവരുടെ വീടിൻ്റെ പ്ലാനും മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾ ആ വീടിന് ഈ പർട്ടിക്കുലർ ഈ ഗ്ലോസി ടൈല് സ്യൂട്ടാവില്ല എന്ന് തന്നെ പറഞ്ഞു. ഈ ഗ്ലോസി ടൈല് തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ച ക്ലയൻറ്റ്, കാരണം ഗ്ലോസി അല്ലാണ്ട് അതിലപ്പുറം ഒരു സാധനമില്ല, നമ്മൾ പറയുന്നത് പോലും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ നമ്മളതിനകത്ത് അന്ന് ഏകദേശം 2.5-3 വർഷം മുമ്പ് അതിനും 1-2 വർഷം മുമ്പ് ടൈലെടുത്ത ക്ലയൻറ്റ്സിൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യിപ്പിച്ച് അതിൻ്റെ ഫീഡ്ബാക്ക് കറക്റ്റായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഈ ക്ലയൻറ്റിന് വൈറ്റ് കർവിങ് ടൈൽസ് സാറ്റിൻ ഫിനിഷിൻ്റെ വൈറ്റ് കർവിങ് ടൈൽസ് എടുത്ത് ഏകദേശം 3 വർഷമായി. അപ്പോൾ ഈ 3 വർഷമായി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും നമ്മളിപ്പോൾ പല ഗ്രൂപ്പുകളിലും കാണാറുണ്ട്, പല യൂട്യൂബിലും പല സ്ഥലത്തും കാണാറുണ്ട്, അയ്യോ മാറ്റ് ഫിനിഷ് എടുക്കരുത് സാറ്റിൻ ഫിനിഷ് എടുക്കരുത് എന്നുള്ളത്. അപ്പോൾ ഇതെന്താണ് ഈ ടൈലെടുത്തിട്ട് ഈ സൈറ്റിൽ വന്നേക്കണ എന്തൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഫീഡ്ബാക്ക് നമ്മളിന്ന് നമ്മുടെ ക്ലയൻസിന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അകത്തേറി കാണാം. ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ഹൗസ് ടു ഹോം എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. ഹൗസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു കോൺക്രീറ്റ് സൗദം പണിതിട്ടൊരു കാര്യമില്ല, ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് പണിതിട്ടൊരു കാര്യമില്ല. ഹോം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട് തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഗേറ്റ് തൊട്ട് നമ്മുടെ വീടിൻ്റെ ആംബിയൻസാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ സജീവഞ്ചാൻ്റെ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഈ ഗ്രീനിഷാണ് ഇതിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് നമ്മളെന്താ പറയുക, നമുക്ക് ഏറ്റവും റിലാക്സേഷൻ കിട്ടുന്നത് നാച്ചുറൽ തിങ്സാണ് എപ്പോഴും പറയാറുണ്ട്. ഈ വീടിൻ്റെ പുറത്ത് ജീവനുള്ള അത്രയും ചെടികളും ഇതിൻ്റെ ഒരു ഫീലും നമുക്ക് വലുതാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒത്തിരി ചെടികളുണ്ട്, നമ്മുടെ എല്ലാ സൈഡിലും ഈ വീടിൻ്റെ ഒത്തിരി ചെടികളുണ്ട്, പല കോമ്പിനേഷൻസിൽ ചെടികൾ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ വീടിൻ്റെ ഫീല് തുടങ്ങുന്നത് വീട് എവിടെ സ്ഥിതി ചെയ്യുന്നു, വീടിൻ്റെ ചുറ്റുവറ്റത്ത് എത്ര ആ പച്ചപ്പുണ്ട്, അല്ലാണ്ട് ചുറ്റും കോൺക്രീറ്റും അതിൻ്റെ കട്ടയും വിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഈ വീടിൻ്റെ ഈ പറയുന്ന രീതിയിലുള്ള പച്ചപ്പും കാര്യങ്ങളും നമുക്ക് കാണാം. അതിനുശേഷം നമുക്ക് വീടിൻ്റെ അകത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വീണ്ടും സിറ്റൗട്ടിൽ കയറി, സിറ്റൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റൗട്ടിൻ്റെ ഫ്ലോറെന്ന് പറയുന്നത് ഒരു ഡാർക്ക് കളറ് ബ്ലാക്കിനോട് ചേർന്ന ബ്ലൂ കളറാണ് ഇതിൻ്റെ ഫ്ലോറിൽ ഗ്ലോസി കളേഴ്സാണ് ഇവിടെ ഇട്ടേക്കുന്നത്. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനലിങ് ഇത് തേക്കിൻ്റെ പാനലിങ്ങാണ് ഈ സിറ്റൗട്ടിൽ മൊത്തം ചെയ്തേക്കുന്നത്, തേക്കിൻ്റെ പാനലിങ് ചെയ്തേക്കണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഡോറാണ്, ഈ ഡോറത്തിന് പക്ക തേക്കിൻ്റെ ഡോർ എന്നാണ് CNC വർക്ക് ചെയ്തേക്കുന്നതാണ് പക്ക തേക്കിൻ്റെ ഡോർ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ സിറ്റൗട്ടിലെ ആംബിയൻസ് അവിടെ തന്നെ ബ്രേക്ക് ചെയ്തിട്ടേക്കാണ്. പിന്നെ അകത്തേക്കാണ് കയറുന്നത്. അകത്തേക്ക് കയറുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വുഡ് വന്നേണു, ഇപ്പോൾ നമ്മുടെ ഫർണിച്ചർ ഇതെല്ലാം ഡോറെല്ലാം വുഡാണ് വന്നേക്കുന്നത്. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നേക്കുന്ന ബാക്കി മൾട്ടിവുഡിലുള്ള വർക്കിലൊക്കെ വന്നേക്കുന്നത് വുഡിൻ്റെ വെനീറാണ് ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഒട്ടിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ അടുത്തൊരു കളർ കോമ്പിനേഷൻ, ഇപ്പോൾ 80-20 കളർ പ്രൊപ്പോർഷനാണെങ്കിൽ ഇവിടെ ഈ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ അടുത്തൊരു കളർ എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളറാണ് അടുത്ത കളർ പ്രൊപ്പോർഷൻ വന്നത്. ബ്ലൂ കളർ സോഫ വന്നേക്കണം, അതിൻ്റെ കുഷ്യൻ വന്നിട്ട് ബ്ലാക്ക് കുഷ്യൻ വന്നേക്കുന്നു, അതിനെ ബ്രേക്ക് ചെയ്തേക്കണം. പിന്നെ അടുത്തെന്ന് വെച്ചാൽ സീബ്ര അപ്ലയൻസ്, ഈ സീബ്ര അപ്ലയൻസ് വന്നേക്കുന്നത് ഒരു സിൽവർ ഗ്രേ പ്ലസ് ചെറുതായിട്ട് ബീജും ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടാണ് സീബ്ര അപ്ലയൻസ് വന്നേക്കണം. അപ്പോൾ ബ്ലൂ വൈറ്റ് വുഡ് കോമ്പിനേഷൻ വന്നേക്കണം. ഇനി നമ്മുടെ മെയിൻ സാധനം ഫ്ലോർ. ഈ ഫ്ലോറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോറ് ക്യൂബൻ വൈറ്റ് എന്ന് പറയുന്ന കർവിങ് സീരീസാണ്. നമ്മൾ സ്പാനിഷ് കളക്ഷൻസ് എന്ന് പറഞ്ഞ് ഏകദേശം 2 വർഷം മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. അതിന് ശേഷം നമ്മൾ ഒരു ഇതിൻ്റെ ഗ്രേ കളറ് പാലയിലൊരു വീഡിയോ ചെയ്തേക്കുന്നു. ഇപ്പോൾ ക്യൂബൻ വൈറ്റ് ഇതിപ്പോൾ ഏകദേശം 3 വർഷമായി നമ്മുടെ ഇന്ന് എടുത്തിട്ട് ക്യൂബൻ വൈറ്റ്. ഈ ക്യൂബൻ വൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കർവിങ് ആണ്. കർവിങ് പല ടൈപ്പ് കർവിങ് ഉണ്ട്, ലൈൻ കർവിങ് ഉണ്ട്. ലൈൻ കർവിങ് എപ്പോഴും സെറാമിക് ബോഡിയിലായിരിക്കും ചെയ്യുന്നത്. ഡിജിറ്റൽ കർവിങ് ഉണ്ട്, ഡിജിറ്റൽ കർവിങ്
പോസ്റ്റ്ലിം ബോഡിയിലും വെട്ടിഫൈഡ് ബോഡിയിലും ഉണ്ട്. ബോഡി കർവിംഗ് ഉണ്ട്, ബോഡി കർവിംഗ് തന്നെ പല ടൈപ്പ് ഉണ്ട്. പോഷ് കർവിംഗ് ഉണ്ട്, ഇത് പക്ക ബോഡി കർവിംഗ് ആണ് വന്നേക്കണത്. നിങ്ങളൊരു മാറ്റ് ഫിനിഷ് എടുത്തു, അത് പ്രോപ്പറായിട്ടുള്ള കർവിംഗ്, കറക്റ്റായിട്ടുള്ള ഒന്നും രണ്ടും ഫയറിങ് കഴിയാത്ത മെറ്റീരിയലാണെങ്കിൽ അതിൻ്റെ എല്ലാ ഗ്രൂസിലും അഴുക്കേറി പിടിക്കും. ഈ കർവിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്രയും ലൈറ്റ് ഷെയ്ഡാണെങ്കിലും ഇതിൻ്റെ ഒരൊറ്റ ഗ്രൂവിലും അഴുക്കേറി പിടിക്കില്ല. ഇത് പക്ക ക്വാളിറ്റിയാണ്. ഇത് മാൽവ എന്ന് പറഞ്ഞ കമ്പനിയിലാണ്, എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്. സൈസ് 4x2 പക്ക ബോഡി കർവിംഗ് ആണ്. ഇതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ എത്രത്തോളം അറിയില്ല, ഇതിൻ്റെ ലേറ്റ് ടൈം ഇതിൻ്റെ ഓരോ എലമെൻറ്റും കണ്ട് തിളങ്ങാണ്. ഇപ്പോൾ നമ്മൾ ഈ കർവിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇനി ഈ തിളക്കം നമ്മൾ നോക്കുന്നവരും 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 പോകും. അപ്പോൾ നമ്മൾ വെച്ചുകഴിഞ്ഞാൽ ഈ ഫ്ലോറ് ഇവിടെ ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റിൽ വരെയുള്ള, അല്ലെങ്കിൽ വൈറ്റിൽ ഗ്രേ ബ്ലാക്ക് ഡിസൈൻസ് ഉള്ള സത്വാരി എന്ന് പറയുന്ന 600x800 ഗ്ലോസി ടൈൽ എടുക്കാനാണ് ക്ലയൻറ്റ് ചോദിച്ചത്. ക്ലയൻറ്റ് വലിയ സൈസ് മതിയായിരുന്നു. അപ്പോൾ ഈ ക്ലയൻറ്റ് ശരിക്കും റേറ്റും കാര്യങ്ങളും ചോദിക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ നമ്മളിത് റെക്കമെൻഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവില്ല, പക്ഷേ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഒന്നാമത്തെന്ന് വെച്ചാൽ വീട് മൊത്തം പണിയുമ്പോൾ നിങ്ങളൊരു ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ടാണ് വീട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഇത് ഓക്കെ, കാരണം വരുന്ന ആളുകളെല്ലാം അസാധനം ഇഷ്ടപ്പെടും, കുഴപ്പമില്ല, എല്ലാവരും രസമായിരിക്കും. വീടിനകത്ത് നല്ല ലൈറ്റ് ഉണ്ടാവും, അതൊക്കെ റിഫ്ലക്ഷൻ അടിപൊളിയായിരിക്കും. പക്ഷേ ഹോം എന്ന് പറയുന്ന കൺസെപ്റ്റ് നിന്ന് എൻ്റെ ഒരു ഡിഫറെൻ്റാണ്. നമുക്കൊരു റിലാക്സ് ഫീൽ വേണം, അതുപോലെ തന്നെ നമ്മുടെ ആംബിയൻസ്, കളർ തീംസ് എല്ലാം കറക്റ്റായിട്ട് പോകണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഗ്ലോസി ടൈൽ ഇടുമ്പോൾ ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് റിഫ്ലക്ഷൻ ആയിരിക്കും, കംപ്ലീറ്റ് സ്ഥലത്ത് റിഫ്ലക്ഷൻ ആയിരിക്കും. നമുക്കൊരു ഒരു ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ മൈൻഡ് റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതിനകത്ത് നമ്മൾ ലൈറ്റുകളെല്ലാം കട്ട് ചെയ്യേണ്ടി വരും, കാരണം ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്കൊരു റിലാക്സ് മൂഡ് വരില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാറ്റ് ഫിനിഷ്, ഇത് ഏറ്റവും ലൈറ്റ് ഷെയ്ഡ് വൈറ്റ് സാറ്റിനാണ്, വൈറ്റ് സാറ്റിനിൽ കർവിംഗ് ആണ് ഈ വന്നേക്കുന്നത്. ഇത്രയും ഈ കർവിംഗ് ഇട്ടിട്ട് 2.5-3 വർഷമായിട്ട് രണ്ടുപേരും ജോലിക്കാരാണ്, കൊച്ചു പഠിക്കുകയാണ്. എന്നിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് അവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർ ഡെയിലി തന്നെ അടിക്കാൻ പോലും പറ്റാറില്ല, എന്നാലും ഇതിൻ്റെ മെയിൻ്റനൻസ് അത്ര ഈസിയാണ്, കറ പിടിക്കില്ല, അഴുക്ക് പിടിക്കില്ല, ഇതില്ല. ഇതേ സമയം ഈ സെയിം സ്ഥലത്ത് ഇവരാദ്യം പ്രതീക്ഷിച്ച ആ ടൈലാണെങ്കിൽ 2 നേരം കറക്റ്റായിട്ട് തുടയ്ക്കണം, അടിക്കണം, തുടയ്ക്കണം. തുടയ്ക്കണം എന്ന് മാത്രമല്ല, അത് എത്ര തുടച്ചാലും അതിലത്തൊരു വാക്സിൻ്റെ കണ്ടന്റ് ഉണ്ടാവും. അതിനേനപ്പുറമായിട്ട് ഇതിനകത്തിരിക്കുമ്പോൾ ഈ ഒരു സൈലൻസ് ഫുള്ളായിട്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരിത്. പിന്നെ ഈ ഫ്ലോർ വരുന്നു, ഇപ്പോൾ ഫ്ലോർ വന്നപ്പോൾ ബ്ലൂ കളർ നമ്മുടെ കുഷ്യൻ വരുന്നു, അവിടുന്ന് വരുന്നു. ഇപ്പോൾ നമ്മുടെ ടി വി ഉണ്ട്. നമ്മളെപ്പോഴും നമ്മൾ ചോദിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വീടിൻ്റെ കളർ തീമുകൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ നോക്കിയിട്ട് നമ്മളത് നോക്കുന്നത് വീടിൻ്റെ ടി വി യൂണിറ്റ് എവിടെയാണ്, ടി വി യൂണിറ്റിൻ്റെ ബാക്കിൽ വരുന്ന കളർ എന്നാണ്. ഇതിവിടെ വാൾപേപ്പറാണ് കൊടുത്തത്, ഒരു ബേജ് കളർ വാൾപേപ്പറാണ് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടി കണക്ഷൻ പ്രോപ്പറായിട്ട് കിട്ടണം. ടി വി യൂണിറ്റ്, അതുപോലെ പ്രയറിൻ്റെ ഏരിയ, വാഷ് ഏരിയ, ഇതൊക്കെ തമ്മിൽ നമ്മൾ എത്ര വൈറ്റാണ് വാളെന്ന് പറഞ്ഞാലും 80-20 കളർ പ്രൊപ്പോർഷൻ ഇൻഡയറക്റ്റായിട്ട് എല്ലാ വീട്ടിലും കയറി വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടുന്ന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ വീടിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ലിവിങ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഏറ്റവും ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇത് സ്റ്റഡി ഏരിയ കം ലൈബ്രറിയാണ്. ഇതെല്ലാം കൂടിയിട്ടുള്ളത്. ഇതും ലൈറ്റ് കളർ വുഡിലാണ് ചെയ്തേക്കുന്നത്. ലൈറ്റ് കളർ വുഡ് വൈറ്റ് മിക്സ് ചെയ്തേക്കുന്നു. ഇത് വന്നേക്കുന്നു. അതുപോലെ തന്നെ ഫ്ലോർ ഒരേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താണ് വന്നേക്കുന്നത്. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോന്നേക്കുന്നു. ഇതിൻ്റെ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. ആ ഊഞ്ഞാലുകൊണ്ട് അനുസരിച്ച് ചെറിയൊരു നടുമുറ്റമുണ്ട്. ആ നടുമുറ്റത്ത് ബബിൾസ്, നമ്മൾ ഒരിടയ്ക്ക് ബബിൾസ് എന്ന് പറയും, ആ ബബിൾസിൻ്റെ ഒരു ഗ്ലോസി എലമെൻ്റ് ആപ്പാണ് വന്നിരുന്നത്. ആ ഫ്ലോറിൽ മാത്രം, ആ ചെറിയൊരു സ്ഥലത്ത് മാത്രം ഗ്ലോസി എലമെൻറ്റ് വന്നിട്ടുള്ളൂ. മുകളിൽ നിന്ന് വെയിലല്ല, വെളിച്ചം ഉണ്ടാവും. ഈ വീട്ടിൽ ഇപ്പോൾ ഡേ ടൈമിലും നമുക്ക് ലൈറ്റിൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്യില്ല. പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ പൂജാമുറിയാണ്. പൂജയോട് ചേർന്ന് പറയുന്നത് ഒരൊറ്റ ഒന്ന്, വേറെ ഒന്നുമില്ല. കൃഷ്ണൻ്റെ ഒരു വിഗ്രഹമുണ്ട്, താഴെ ശിവൻ്റെ വളരെ ചെറിയൊരു ഇതുണ്ട്. ഇത് രണ്ടും അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് വെച്ചുകഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടാണ്. അതും നമ്മൾ ഇവിടെ ഫോളോ ചെയ്തേക്കുന്ന വുഡ്, സെയിം വുഡ് തന്നെയാണ് എല്ലായിടത്തും ഫോളോ ചെയ്തേക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നടുമുറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോക്ക് വളരെ സിമ്പിളായിട്ട് ക്ലോക്ക് ചെയ്തേക്കുന്നു. പിന്നെ നമ്മുടെ അടുത്ത് വെച്ചാൽ വാഷ് ഏരിയ. വാഷ് ഏരിയയിലും വാൾപേപ്പറാണ് സെറ്റ് ചെയ്തേക്കുന്നത്. വാൾപേപ്പർ സെറ്റ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തു. പിന്നെ ഡൈനിങ് അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നിട്ട് ഓപ്പൺ കിച്ചണാണ്. ഇത് ഓപ്പൺ കിച്ചണാണ്. ഈ ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്നത് വളരെ ലൈവായിട്ടാണ്. കാരണം പലരും കിച്ചൺ ഫസ്റ്റ് കിച്ചൺ ചെയ്യും, കിച്ചണിലെല്ലാ സാധനം വയ്ക്കും,
റോബ് മേടിക്കും, ചിമ്മണി മേടിക്കും, എല്ലാ സാധനവും മേടിക്കും. ഈ സാധനമൊന്നും വീട്ടിൽ ഉപയോഗിക്കില്ല. പക്ഷെ ഇവിടെ 3 വർഷമായിട്ട് ആ കിച്ചണിലാണ് 99% വർക്ക് നടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിൽ തീം രണ്ടും പിടിച്ചേങ്ങനെ വളരെ സോഫ്റ്റ് കളറാണ്. അപ്പോൾ പിന്നെ അവരുടെ സീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മിനിമൈസർ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ മെയിനായിട്ട് പിടിച്ചേക്കണേ. മിനിമൈസർ എന്ന് പറയുമ്പോൾ ഇത് വേറെ ഒന്നും എലമെൻറ്റ്സ് ഒന്നുമില്ല, എല്ലാം വൈറ്റ്, ലൈറ്റ് ഗ്രേ, ബ്ലൂ, വുഡ്, അങ്ങനത്തെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻസാണ് പിടിച്ചേക്കണത്. പിന്നെ വുഡിൻ്റെ തന്നെ ഇവിടെ വരുമ്പോഴേക്കും നമ്മുടെ നടുമുറ്റത്തിൻ്റെ ചെറിയൊരു ഏരിയയാണ്, അവിടെ വരുമ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡിൻ്റെ കളറിൽ കുറച്ചുകൂടി ഒരു ഡാർക്ക് കയറ്റി പിടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഡൈനിങ്ങിൽ വന്നേക്കണ വുഡായിട്ട് മാച്ചാണ്. ഇവിടെ വുഡിൻ്റെ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. വാഷേരി വന്നു അതുകൊണ്ട് ഈ വാഷേരിയിൽ നിന്ന് ഈ കൗണ്ടർ ടോപ്പ്, ഇത് ഈ കൗണ്ടർ ടോപ്പ് നമ്മുടെ മാറ്റ് കളറിലെ കൗണ്ടർ ടോപ്പാണ്, മാറ്റ് കളറിലെ കൗണ്ടർ ടോപ്പാണ്. അതിൻ്റെ വന്നിട്ട് പിന്നെ സാധാരണ CPE ഇതാണ് വന്നേക്കുന്നത്. ഈ വാഷേരി അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ ചെയ്തേക്കുന്നത്. എപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഒരു കളർ വീടിൻ്റെ എത്ര വൈറ്റാണെന്ന് പറയുകയാണെങ്കിൽ 80-20 കളർ പ്രൊപ്പോർഷൻ ഇൻഡയറക്റ്റായിട്ട് കയറും. അത് കയറുന്ന ഏരിയ TV ബാക്ക്, പ്രയറിൻ്റെ ഏരിയ, വാഷ് ഏരിയ, കിച്ചൻ്റെ കൗണ്ടർ, കിച്ചൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, ഈ ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും സ്ഥലങ്ങളിലെ കളർ പ്ലസ് നമ്മുടെ സോഫയുടെ കുഷ്യൻ്റെ കളർ, ഇതൊക്കെ കൂടി ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബന്ധം, അത് കോൺട്രാസ്റ്റ് ആവട്ടെ, മിക്സ് ആൻഡ് മാച്ച് ആവട്ടെ, അതൊക്കെ തമ്മിലൊരു ഹോംവർക്ക് ചെയ്യുമ്പോൾ തന്നെ വീടിന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു താളം വരും. ഇപ്പോഴും ഇൻസ്പയർഡ് ബൈ നേച്ചർ എന്ന് പറയുന്ന കളർ കൺസെപ്റ്റാണ് നമ്മൾ പിടിക്കുക. കിച്ചൻ്റെ കൗണ്ടർ കഴിഞ്ഞാൽ നമ്മളിവിടെ ഇവിടെ അടുത്ത് പിടിച്ചാണ് ഒരു തീം എന്ന് പറയുന്നത് ബ്ലൂ ആണ്. നമ്മളിപ്പോൾ അടുത്ത കളർ നമ്മൾ പിടിച്ചേക്കണേ ആ ബ്ലൂ കളർ നമ്മുടെ ഫ്രിഡ്ജായാലും നമ്മുടെ ഇവിടുത്തെ കൗണ്ടറിൻ്റെ ആയാലും നമ്മുടെ ചിമ്മിനിയുടെ ആയാലും അതിൻ്റെ എല്ലാത്തിലും ബ്ലൂ, ഗ്രേ, വൈറ്റ് തീമാണ് പിടിച്ചേക്കണേ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ ലൈവായിട്ടാണ് കിച്ചൺ നിൽക്കുന്നത്. ഈ കിച്ചണിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. കിച്ചൻ്റെ വാൾ വന്നു കഴിഞ്ഞാൽ നമ്മളാദ്യം ഫ്ലോർ ഇടാന്ന് വെച്ചാൽ ടൈലാണ് കിച്ചൻ്റെ വാളിൽ വന്നേക്കണേ. അത് വൈറ്റിൽ ഗ്രേ ടെക്സ്ചറുള്ള സത്വാരിയാണ് വന്നേക്കണേ. അതുപോലെ തന്നെ മുകളിൽ കൗണ്ടർ ടോപ്പിലായാലും മുകളിൽ വന്നേക്കുന്നത് ഗ്രേ, വൈറ്റ്, ബ്ലൂ കോമ്പിനേഷനാണ് മുകളിൽ വന്നേക്കണേ. താഴെ വന്നേക്കുന്നത് കിച്ചൻ്റെ കൗണ്ടറിൽ വന്നേക്കുന്നത് വൈറ്റാണ്. കൗണ്ടർ ടോപ്പ് വന്നേക്കുന്നത് ബ്ലൂ കലർന്ന, ബ്ലാക്ക് കലർന്ന ഒരു ഫുൾ ഗ്ലോസി എന്ന് പറയാൻ പറ്റില്ല, മീഡിയം ഗ്ലോസി ആയിട്ടുള്ള ഗ്രാനൈറ്റാണ് വന്നേക്കണത്. പിന്നെ താഴത്തേക്ക് ഈ മുകളിൽ കൊടുത്തന്നെ സെയിം കോമ്പിനേഷൻ തന്നെയാണ് താഴേക്ക് തന്നെ ബ്ലൂ, വൈറ്റ്, ഗ്രേ വന്നേക്കണം. ഫ്ലോറ് ഒരേപോലെ തന്നെ സിൽവർ ഗ്രേ വന്നേക്കണം. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലസ് മൈനസ് കഴിഞ്ഞപ്പോൾ ഈ ഫ്ലോറിലിരിക്കുന്നത് ഫ്ലോറിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലോറിൽ നിന്ന് കൗണ്ടർ ടോപ്പ്, കൗണ്ടറിൻ്റെ കബോർഡ്സിൻ്റെ ഡോറ്, ആ ഡോറ് ബ്ലൂ നമുക്ക് കാണാൻ പറ്റും. ബ്ലൂവും ഗ്രേയും വൈറ്റും കാണാൻ പറ്റും. ഈ സെയിം സിമിലർ കളറല്ല, ഇതിൽ നിന്ന് കാണാൻ പറ്റും. അതിൽ നിന്ന് കൗണ്ടർ ടോപ്പ് നമുക്ക് കാണാൻ പറ്റും, കൗണ്ടർ ടോപ്പിൽ നിന്ന് വാള് കാണാൻ പറ്റും, വാളിൽ നിന്ന് നമ്മുടെ വന്ന കബോർഡുകൾ കാണാൻ പറ്റും. എപ്പോഴും കിച്ചൺ ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കണം. ഇതൊക്കെ തമ്മിലൊരു കണക്ഷൻ പ്രോപ്പറായിട്ട് വേണം. ഒന്നിൽ നിന്നൊന്ന് കണ്ട് ഒരു തീമിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കുറച്ചുകൂടി വളരെ സിമ്പിളായിട്ട് കയറി വരും. അങ്ങനത്തെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ വർക്കൗട്ട് ചെയ്തേക്കണം. പിന്നെ ഇവിടെ രണ്ടും വളരെ സിമ്പിളായിട്ടുള്ള ബ്രിട്ടീഷ് ലൈറ്റാണ്, ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ, അതായത് ഒരു കോഫി കളർ, ലൈറ്റ് കോഫി കളർ, വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് ലൈറ്റ് ഹാങ്ങി ഇട്ടുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ജിപ്സം ബോണ്ടിൽ വർക്ക് വന്നിട്ടുണ്ടെങ്കിലും വളരെ മിനിമൈസ്ഡായിട്ടാണ് ജിപ്സം ബോണ്ട് വർക്ക് വന്നേക്കണത്. അതിനകത്ത് ഇവിടെ ചെയ്തേക്കുന്നത് വളരെ സിമ്പിളായിട്ട് വുഡിൻ്റെ കളർ കൊടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, നമ്മുടെ വീടിൻ്റെ ഫ്ലോറ്, ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയിൻറ്റ്, കർട്ടൻ, ഫർണിച്ചർ, ലൈറ്റ്, പിന്നെ നമ്മുടെ മറ്റ് എലമെൻറ്റ്സ്, ഇതിനെല്ലാം താങ്ങി നിർത്തുന്ന ബേസായിട്ടാണ് നമ്മുടെ ഫ്ലോർ ആക്ട് ചെയ്യുന്നത്. ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻവാസാണ്. ഒരു ക്യാൻവാസിൽ നിങ്ങൾ പടം വരയ്ക്കണം, ആ ക്യാൻവാസിൽ 2-3 കളർ വന്നേക്കുന്നിടത്ത് എങ്ങനെ നമുക്ക് പടം വരച്ചാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫ്ലോർ നമ്മുടെ അകത്തുനിന്ന് ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിൽ നിന്ന് കിച്ചണിലേക്ക് വരെ ഒരൊറ്റ തീമിൽ വേണം നമ്മളിപ്പോഴും പിടിക്കാനായിട്ട്, ഒറ്റ തീമിൽ. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കിച്ചണിൽ വേറൊരു കളർ, നമ്മൾ ഏത് കളറാണ് ഫോളോ ചെയ്യണേ ആ കളർ തന്നെ നമ്മുടെ കിച്ചൺ വരെ നമ്മൾ എന്തായാലും മസ്റ്റ് ആയിട്ടും പിടിക്കണം. എന്നാലാണ് ആ ഒരു ഫ്ലോയില് ഒരൊറ്റ കണ്ടിന്യൂസ്ഡ് ഒരു തീം നമുക്ക് ബേസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ടൈല് അഥവാ ഫ്ലോറ് അത് നമ്മുടെ വീടിൻ്റെ ക്യാൻവാസ് അല്ലെങ്കിൽ ബേസാണ്. നമ്മൾ കിച്ചണിലേക്ക് എന്താണോ ഡൈനിങ്ങിൽ ഇടുന്നത് അല്ലെങ്കിൽ ലിവിങ്ങിൽ ഇടുന്നത് അതിൻ്റെ കണ്ടിന്യൂഷൻ വരെ കിച്ചണിലേക്ക് ഇടണം. അപ്പോൾ നിങ്ങളൊന്ന് ഇമേജ് ചെയ്യും, ഇവിടെ ഇപ്പോൾ വന്നിട്ടൊരു ഡാർക്ക് ഗ്രേ ഇട്ടു, ഈ കിച്ചണിൻ്റെ ഫ്ലോ അവിടെ കട്ടാവുക ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ ബെഡ്റൂംസിൽ നിങ്ങൾക്ക് വേറെ കളർ ഉണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, ഒറ്റ കണ്ടീഷനുള്ള ബെഡ്റൂംസിൽ മാക്സിമം ഫ്ലോറിൽ ഇടുന്ന കാര്യം തന്നെയാണ്. ബെഡ്റൂമിൽ ഇടുന്നുണ്ടെങ്കിൽ തന്നെ അത് വുഡിലേക്ക് മാത്രം ബെഡ്റൂമിലേക്ക് പോവാം.
ഒരിക്കലും കിച്ചണിൽ വുഡ് വരരുത്, വുഡോ ഡാർക്ക് കളേഴ്സോ ഒന്നും വരരുത്. എന്താണോ ഡൈനിങ്ങിൽ ഇടണേ ഡൈനിങ്ങിൽ കണ്ടിന്യൂഷൻ ആയിട്ട് ഇടാം. ഈ കിച്ചണിൽ വീടിൻ്റെ മെയിൻ ആക്സസ് എല്ലാം ഇടത്തേക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രൽ പോയിൻ്റായിട്ടാണ് കിച്ചൺ സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്ലസ് പോയിൻറ്റും വീട്ടിലുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ബെഡ്റൂമിലേക്ക് വന്നു. ഇപ്പം നമ്മൾ എന്താണോ നമ്മൾ ഫ്ലോറിലിട്ടേക്കണത് അത് തന്നെ ബെഡ്റൂമിലേക്കും കണ്ടിന്യൂ ചെയ്തു. ഓരോ റൂമിനും ഓരോ കളർ തീമാണ് പിടിച്ചേക്കണത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ റൂമിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ഗ്രീനാണ് നമ്മളിപ്പോൾ തീം പിടിച്ചേക്കണത്. ആ ഗ്രീൻ കളറാണ് കർട്ടൻ വന്നേക്കണത്. ഗ്രീൻ കളർ സീബ്രമൈൻസ് ആണ് വന്നേക്കണത്. ഗ്രീൻ കളർ തീം പിടിച്ചേക്കണം. വളരെ സിമ്പിളായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേക്കണം. അല്ലെങ്കിൽ ജിപ്സം ബോർഡ് സീലിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ സിമ്പിളായിട്ട് വൈറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് വുഡിൻ്റെ വളരെ ചെറിയ എലമെൻ്റ് എഴുതണം. ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്തണം. ആ ഭിത്തി ഒരു ഡാർക്ക് ബേജ് കളറാണ് ചെയ്തേക്കുന്നത്. ഈ റൂമിൻ്റെ അകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂമിൻ്റെ വന്നേണ കളറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ആണ്, മൊത്തം പെയിൻറ്റ് വൈറ്റ് വന്നേക്കണം. ഒരു ഡാർക്ക് ബേജ് കളറ് ആണ് നമ്മുടെ ഹൈലൈറ്റ് ചെയ്തേക്കണേ. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒരു എന്താ പറയുക, ഒരു റെഡ് കലർന്ന ടെറാക്കോട്ട കളറാണ് പെയിൻറ്റിങ്ങിൽ വന്നേക്കണേ. ആ പെയിൻറ്റിങ് വളരെ സിമ്പിളായിട്ടുള്ള പെയിൻറ്റിങ് വന്നേക്കണം. ആ പെയിൻറ്റിങ് ഫ്രെയിം അടിച്ച് ചെയ്തേക്കണം. അതിന് ശേഷം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേജ് ടെറാക്കോട്ട പ്ലസ് ഗ്രീൻ, ഒരു പിസ്ത ഗ്രീനാണ് ഇവിടെ കട്ടൺ വന്നേക്കണം. ഈ പിസ്ത ഗ്രീൻ വന്നിട്ട് ഇങ്ങനത്തെ ഒരു കളർ കോമ്പിനേഷനാണ് ഈ റൂമിൽ സെറ്റ് ചെയ്തേക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂം വളരെ സിമ്പിളായിട്ട് വന്നേക്കണം. രണ്ട് കളറാണ്, ഗ്രേ ലൈറ്റ് ഗ്രേയും പ്ലസ് ബ്ലൂ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബാത്റൂം സെറ്റ് ചെയ്യുന്നത്. ബാത്റൂം സെറ്റ് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല, ഒരു ലൈറ്റ് ഗ്രേ ബ്ലൂ ചെയ്തേക്കണം. അത് ഒരേപോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് കോമ്പിനേഷൻ സെറ്റ് ചെയ്ത് പോയേക്കണം. അതിൻ്റെ അതിൻ്റെ അകത്ത് ഒരു ബ്ലൂവും ഗ്രേ ലൈറ്റ് ഗ്രേയും കൂടി മിക്സ് ചെയ്ത് കട്ട് ചെയ്ത് സ്ട്രിപ്സ് രണ്ടെണ്ണം കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ഓടിച്ചു കൊടുത്തേക്കണം. അതിങ്ങനെ ഇടകലർത്തിയാണ് ചെയ്തേക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ബാത്റൂമിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ബാത്റൂമിൽ അത് പറയുന്നത് ബാത്റൂമിൽ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും കറക്റ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. വെറ്റ് ഏരിയ ഗ്ലാസ് ഇട്ട് ടഫം ഗ്ലാസ് ഇട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ഏരിയയിൽ എപ്പോഴും പറയാറുണ്ട് നമ്മളിപ്പോൾ വേണ്ട വാൾഹാങ് ക്ലോസറ്റിൻ്റെ യൂസ്, പക്ക വാൾഹാങ് ക്ലോസറ്റാണ് യൂസ് ചെയ്യുന്നത്. വാൾഹാങ് ക്ലോസറ്റ് യൂസ് ചെയ്താൽ ബാത്റൂം എപ്പോഴും പക്ക ഹൈജീനിക്കായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ആംബിയൻസ് വരുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ ടോപ്പാണ്. ടേബിൾ ടോപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഇതിനകത്ത് തന്നെ ക്ലീൻ ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും ഈ ടേബിൾ ടോപ്പിൻ്റെ അകത്ത് ഇതിൻ്റെ താഴെ പോയി ക്ലീൻ ചെയ്യാൻ പറ്റും. ടേബിൾ ടോപ്പ് പ്ലസ് വാൾഹാങ്, അതുപോലെ തന്നെ സീലിങ്ങിനോട് അടുത്ത് വരെ നമ്മൾ ടൈലൊട്ടിക്കുമ്പോൾ ഒരു ഇൻഡയറക്റ്റായിട്ട് തന്നെ ആ ഒരു ബാത്റൂമിനൊരു വല്ലാത്തൊരു ഫീൽ വരും. എല്ലാ മിക്കവാറും ക്ലയൻസ് ഗ്ലോസി ടൈൽ വേണം, ഗ്ലോസി ടൈൽ വേണം, സാറ്റിൻ ഫിനിഷ് അഴുക്ക് പിടിക്കും, അഴുക്ക് പിടിക്കും എന്നുള്ള ഭയങ്കര ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു ഉറപ്പുമേൽ മാത്രം ക്ലയൻറ്റ് ഇവിടെ ഗ്ലോസിൽ നിന്ന് സാറ്റിലേക്ക് മാറിയതാണ്. ഇത് പക്ക ഒരു ബ്രാൻഡിൻ്റെ ആരൊക്കെ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ വൈറ്റ് ഗ്ലോസി സത്വരെ എടുക്കേണ്ട ഒരു ക്ലയൻ്റായിരുന്നു. മാൽവയുടെ സത്വ ക്യൂബൻ വൈറ്റ് എന്ന് പറയുന്ന വൈറ്റ് കളറ് സാറ്റിൻ ഫിനിഷ് കർവിങ് എടുത്തേക്കുന്നത് സ്പാനിഷ് കളക്ഷൻ്റെ. പക്ഷെ അതൊരു 3 വർഷം കൊണ്ട് അവർക്ക് ക്ലീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിരുന്നു. പിന്നെ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ആയിട്ടുള്ളൊരു വീടാണ്. രണ്ടുപേർ ജോലിക്കാരാണ്, ഒരാൾ പഠിക്കുന്നു, മോൻ പഠിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസൊക്കെ വളരെ ഈസി ആയിട്ടാണ് പോകുന്നത്. പിന്നെ വീടിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്പയർഡ് ബൈ നേച്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണിത് കൊണ്ടുപോകുന്നത്. കാരണം ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളില്ല. അല്ല, ഈ വീടിൻ്റെ എല്ലാ ഏരിയയും തന്നെ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു വീടാണ്. എല്ലാ ഏരിയയിലും കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഫ്ലോറ്, ഈ ഇത് എടുത്തേക്കുന്ന ഫ്ലോറ് എല്ലായിടത്തും ഒരേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തേക്കുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വീടിൻ്റെ ഫ്ലോറ് എന്തെങ്കിലും അല്ലെങ്കിൽ ഇൻറ്റീരിയറിൻ്റെ എന്തെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും ഒരു വർഷമോ 2 വർഷമോ കഴിഞ്ഞ വീടിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫീഡ്ബാക്ക് എടുക്കുക. നമ്മൾ കണ്ട് പരിചയിച്ചേക്കുന്നത് മാത്രമല്ല നല്ലത്, നമ്മൾ കാണാത്തതും അല്ലെങ്കിൽ അതിലപ്പുറം നല്ലതുണ്ടെന്നുള്ളതോട് നിങ്ങൾ പ്രോപ്പറായിട്ട് ഹോംവർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഹോംവർക്ക് ചെയ്തതിൻ്റെ ഒരു പ്രോപ്പർ റിസൾട്ടാണ് വീട്. ഇനി നമുക്കിതിൻ്റെ അടുത്ത ഒരു ഹോം ടൂർ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.